ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്മി മീറ്റീൽസ്. അപ്പോൾ ഈ റമദാന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പല ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കിച്ചണിലേക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ കുറച്ച് വാങ്ങിയായിരുന്നു. പിന്നെ മെയിനായിട്ട് വാങ്ങിയത് ബീറ്റർ വാങ്ങി. ബീറ്റർ മുന്നേ ഞാൻ വണ്ടോ ഷെഫാണ് വാങ്ങാറ്. മുന്നേ വാങ്ങിയതും അതായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു. അപ്പോൾ അത് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് മാറ്റി. പിന്നെ ഒമിക്സിൻ്റെ ഒരു തെർമൽ പോട്ട് വാങ്ങി. ഇപ്പോൾ റമദാനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എപ്പോഴാണ് ആൾക്കാരൊക്കെ അധികം വരാമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഞാൻ വാങ്ങിയതൊരു ഇൻഡക്ഷൻ കുക്കറായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇൻഡക്ഷൻ കുക്കർ കേടായിപ്പോയി. പിന്നെ ഇത് കുറച്ച് ഫങ്ഷനിങ്ങൊക്കെ കൂടുതലുള്ളതുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ കറണ്ടൊക്കെ പോകുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ആ സമയത്ത് നമുക്കിത് അത്യാവശ്യമാണ്. റമദാന് ഞാൻ കൂടുതലും റമദാനാണ് ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുക. വെള്ളമൊക്കെ തിളപ്പിക്കാനും പെട്ടെന്നാവാൻ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഏറ്റവും നല്ലതാണ്. ആ സമയത്ത് എനിക്ക് ഏറ്റവും ഉപകാരമാണ് ഇൻഡക്ഷൻ കുക്കർ. പിന്നെ കുറേ ഗ്ലാസ്സുകളാണ് വാങ്ങിയത്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഗ്ലാസ്സുകൾ, കാരണം ഇവിടെ അധികം ഗ്ലാസ്സുകൾ വാഴാറില്ല. പെട്ടെന്ന് പൊട്ടിപ്പോവും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ചെറിയ ഗ്ലാസ്, അത് കാണാനൊരു ഭംഗി കണ്ടുകൊണ്ട് മാത്രം കുഞ്ഞു രണ്ട് ഗ്ലാസ് വാങ്ങിയതാണ്. പിന്നെ ജ്യൂസൊക്കെ ആണെങ്കിലും ഒരുപാട് ജ്യൂസ് കുടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസിലുള്ളൊരു രണ്ട് ഗ്ലാസ് ജ്യൂസിന് വേണ്ടി മാത്രം വാങ്ങിയത്. ഇവിടെ ഉള്ളത് വലിയ ഗ്ലാസ്സുകളാണ്. പിന്നെ കപ്പാണെങ്കിൽ ഇതൊക്കെ പെർ പീസ് വെച്ചിട്ട് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ, കപ്പ് ഗ്ലാസ്സൊക്കെ. അപ്പോൾ ഇങ്ങനെ പെർ പീസ് കിട്ടണമെങ്കിൽ എല്ലാ ഷോപ്പിലും ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇതുപോലെ ചെറിയ ഗ്ലാസ്സുകൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ചായ വേണമെങ്കിൽ ചായ, അതുപോലെ തന്നെ തിക്കായിട്ടുള്ള ജ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഗ്ലാസ്സിലായിരിക്കും നല്ലത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഗ്ലാസ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക്. തിക്കായിട്ടുള്ള ജ്യൂസും തരിക്കഞ്ഞിക്കൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഗ്ലാസ്സാണ്. പിന്നെ വാങ്ങിയത് ഇതുപോലത്തെ കപ്പ്, ചായക്കൊക്കെ നല്ല കട്ടിയുള്ള ഗ്ലാസ്സും കപ്പാണ് കേട്ടോ വാങ്ങിയതൊക്കെ. എല്ലാം നല്ല കട്ടിയുള്ള, അപ്പോൾ പെട്ടെന്ന് പൊട്ടി പോവില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ടിയാലും തട്ടിയാലൊന്നും. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുണ്ടെങ്കിൽ ഈ ഫ്ലാസ്ക്കാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ അറിയാൻ പറ്റും. ഇതിപ്പോൾ നോമ്പിനായിട്ട് തന്നെ വേണ്ടിയിട്ട് വാങ്ങിയതല്ല. ഇപ്പോൾ നമുക്ക് രാത്രിയൊക്കെ നമ്മൾ ചൂടുവെള്ളം നമുക്ക് വേണ്ട ആ ഒരു ചൂടിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചറിനനുസരിച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വയ്യാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ചൂടുവെള്ളം മാത്രം കുടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ആ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടല്ലോ. പിന്നെ വാങ്ങിയത് ഇതുപോലത്തെ ഒരു റോസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും എന്തിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അത്യാവശ്യത എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല റോസ്റ്റർ. അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങി. പിന്നെ മുട്ടയിട്ട് വിൽക്കാനുള്ള പാത്രം ഓൾറെഡി ഉണ്ട്. പിന്നെ നോമ്പാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം കൂടുതലായിരിക്കും. പിന്നെ ചെറിയ ചെറിയ ഇതുപോലത്തെ പ്ലേറ്റ്സാണ് വാങ്ങിയത്. പിന്നെ കുറച്ച് ബൗളും വാങ്ങി. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഞങ്ങൾ എടുക്കുന്ന റമദാനാണ്. അല്ലാത്ത സമയത്തൊന്നും അങ്ങനെ എടുക്കാറില്ല. പിന്നെ വാങ്ങിയതൊരു ഗ്രിൽ പാൻ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓയിലൊന്നും നമുക്ക് ഒരുപാട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഇമ്പെക്സിൻ്റെ തന്നെയാണ് വാങ്ങിയത്. നല്ല കട്ടിയുള്ള ഗ്രിൽ പാൻ. അപ്പോൾ ഫിഷ് ആണെങ്കിലും ചിക്കനൊക്കെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അധികം ഓയിൽ യൂസ് ചെയ്യുകയും വേണ്ട. പണ്ടത്തെ ബോർഡിൽ കുറച്ച് സ്പൂണുകളൊക്കെ വാങ്ങിയിട്ടോ, കാണാനൊരു ഭംഗിയൊക്കെ തോന്നി. പിന്നെ ഞാൻ ഒരു പാനാണ്. അപ്പോൾ ഇത് ടെഫ്ലോൺ കോട്ടിങ്ങിൻ്റെ പാനല്ല, ഇരുമ്പിൻ്റെ പാനാണ്. അപ്പോൾ ഇവിടെ അധികം ടെഫ്ലോൺ കോട്ടിങ്ങുമാണ്. അപ്പോൾ ഈ ഒരുപാട് ഫ്രൈ ചെയ്യുമ്പോൾ ഇരുമ്പിൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.